ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എടോ ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറഞ്ഞ കൂട്ട്. അതിനെ ആരാണ് ഇവിടെ ഇരുന്ന് ഇളിച്ചതാരാണ്? അതിനെ ആരെ ഇവിടെ ഇരുന്ന് ഇളിച്ചതാരാ? അതിനെ ആരും ഇവിടെ ഇരുന്ന് ഇളിച്ചില്ലല്ലോ, ഇവിടെ ഇന്റർവ്യൂ പറഞ്ഞല്ലേ ഉള്ളൂ. ആരും വിളിച്ചില്ലല്ലോ. അല്ല, ഇളിച്ചെങ്കിൽ തന്നെ ഇവിടെ ആർക്കാണ് പ്രശ്നം? എടോ ചുമ്മാ ഇളിച്ചോണ്ടിരിക്കാതെ ഒരു വരി കുട്ടി കുറഞ്ഞ കൂട്ട്. ഇവിടെ നിന്നായിരുന്നോ? എന്താ സംഭവം? എന്താ ചർച്ചയാണല്ലോ, ചർച്ചക്കിടയിൽ ഈ കൊരകന്റെ കേസൊക്കെ എടുത്തിടാന്ന് മാത്രം അവിടെ എന്താ പ്രശ്നം? ഏത് ചർച്ചയ്ക്ക് വന്നാലും വെറുതെ മനുഷ്യരെ പ്രകോപിപ്പിക്കാൻ വേണ്ടി ഇരിക്കുക. ഒരു വരി കുട്ടി കിറങ്ങൻ കൂട്ടാണ്. അതെ, അത് അത് ശരിയല്ല കേട്ടോ. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഉടനെ അങ്ങ് പ്രകോപിപ്പിക്കുന്ന രീതിയിൽ പെരുമാറുന്നത് തീർത്ത് ശരിയല്ല. ശരിയല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ല. ഇനി ആരെങ്കിലും അങ്ങനെ ഇങ്ങ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിമിത ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാനിപ്പോ കാണിച്ചു തരാം. സ്വാദിഷ്ട നോൺ വെജ് ഭക്ഷണം എല്ലാം ലഭിക്കുന്ന ഒരു ഉഗ്ര കണി കാണിക്കണേ. ഇത് കണിയല്ല, കെണിയാനഹാനയും ഉച്ചിഷ്ട ഭക്ഷണവും അനാവശ്യമായ തല്ലുകൊള്ളലും എല്ലാം മിക്സ് ചെയ്തൊരു കണിയാണ് സംസ്കാരം. സംസ്കാരം വഴിഞ്ഞു തുളുമ്പുകയാണല്ലോ. ഒരു കുപ്പിയായിട്ട് പോയായിരുന്നെ, കുറച്ച് പിടിച്ചോണ്ട് വരായിരുന്നു. ഒരുത്തം തന്തയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ അടുത്ത തള്ളക്ക് വിളിക്കും. ഹോ, യജാതി സാധനം, എങ്ങനെ സാധിക്കുന്നു നിങ്ങൾക്ക് ഇതൊക്കെ? അത് ഒരു ചാനൽ ചർച്ചയിൽ പബ്ലിക് ആയിട്ട് കയറിയിരുന്ന് കോണ്ടി അങ്ങ് നിർത്തി കൊടുക്കുന്നു കേശ. പുള്ളി ഇപ്പൊ കാണിച്ചു തരും പല്ല് പറിക്കുന്നത് എങ്ങനെയാന്ന്. ഇവിടെ കണ്ട ചർച്ചയിൽ വാക്കേറ്റം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, കയ്യേറ്റത്തിലേക്ക് കടന്നിട്ടില്ല. പക്ഷേ കയ്യേറ്റത്തിലേക്ക് കടന്ന അവസ്ഥയിലേക്ക് എത്തിയ ചർച്ചകളുണ്ട്. ഈ പിണറായി വിജയൻ പിണറായി വിജയൻ എന്ന് പറഞ്ഞ് ഇവര് വഴക്കുണ്ടാക്കുന്ന കണ്ട കാരണം ചിലപ്പോ നിങ്ങൾക്ക് കാര്യം എന്നുള്ളത് മനസ്സിലായി കാണത്തില്ല. അപ്പൊ കാര്യം മനസ്സിലാകാത്തവർ കൂട്ടിയിട്ട് കാര്യം എന്നു ഞാൻ പറഞ്ഞു തരാം. സംഭവം ഇവിടെ നടക്കുന്നത് കേരളിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ്. കേരളിൽ വേണോ വേണ്ടയോ എന്നുള്ള ചർച്ചയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ബാക്കി അടി കാണാം. ഉമ്മൻചാണ്ടിക്ക് മുമ്പ് കായംകുളം കൊച്ചിനി ഉണ്ടായിരുന്നു കേരളത്തിൽ. പിണറായി വിജയൻ എന്ന് മാത്രമേ എനിക്ക് മനസ്സിലായുള്ളൂ. അതിന്റെ ഇടയ്ക്ക് എന്തൊക്കെയോ കൊച്ചുണ്ണിന്നോ കായംകുളമെന്നോ മോഷണമെന്നോ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായായിരുന്നോ? സംഭവം പറഞ്ഞു പറഞ്ഞ് ചർച്ച ചെയ്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് മുഖ്യമന്ത്രി കേരയിൽ പണിയുന്നത് കായംകുളം കൊച്ചുണ്ണിക്ക് കായംകുളത്തുനിന്ന് സെക്രട്ടേറിയറ്റിലോട്ട് വരാനാണെന്ന് വരെയായി. എന്നിട്ട് അതിന്റെ പേരിലടി. നിന്റെ അടുത്ത് ഒരെണ്ണം മാറ്റി പോയി ഷോ ഇറക്കാൻ പറഞ്ഞ. അത് പിന്നെ ഏട്ടനെ പറ്റി അവരങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അന്തസ് വേണോടാ അന്തസ്. അപ്പൊ നീ എനിക്ക് പുല്ലു വിലയല്ലൂടെ തരുന്നത്? പുല്ലു വില തോർന്ന് ഒച്ചെങ്ങാനും പുറത്ത് പൊങ്ങിയ നിന്റെ വായില് ഞാൻ ടാറൂരിക്ക് ഒഴിക്കും. ഇപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഒരിക്കലും ഇങ്ങനെയുള്ള ആൾക്കാർ ഇത്ര അടുത്തിരുത്തി ചർച്ചയ്ക്ക് വിളിക്കരുത്. അതും ഇതുപോലത്തെ പ്രത്യേക വിഷയങ്ങളിൽ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവതാരകൻ ഇതുപോലെ WWE കളിക്കുന്നതിന്റെ ഇടയിൽ റെഫറി ആകേണ്ടിയും വരും. അതുകൊണ്ട് എനിക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളതെന്നുള്ളത് ഞാൻ നികേഷിനെ കൊണ്ട് പറയിപ്പിക്കാം. നികേഷ് പറയൂ. ഗൗരവമായ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ഇതൊക്കെ ട്രോളർമാർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു കാര്യമായി മാറരുത്. ഇവരിരുന്ന് ചർച്ച ചെയ്യുന്ന നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണെങ്കിൽ നാട്ടുകാർ ചർച്ച ചെയ്യുന്ന ഇവരുടെ അടിയും പിടിയും തെറി അഭിഷേകമൊക്കെയാണ്. ഇവരുടെ ഇടയിൽ തെറി അഭിഷേകമാണെന്നുണ്ടെങ്കിൽ റീൽസിനകത്ത് മുഴുവൻ പാലഭിഷേകമാണ്. നീ എന്തുവാടാ ഈ ചെയ്യുന്നേ? പാല് കൈകൊണ്ട് ഞെക്കി മോന്തക്ക് ചീറ്റിക്കുന്നോ?
మంటు చూస్తారు పొట్టి పొట్టి కౌని వేస్తే పట్టి పట్టి చూస్తారు ఒక ചിലർക്കൊക്കെ റീൽസിൽ കുപ്പിന്നുള്ള വെള്ളം വായിലെടുത്തിട്ട് അടുത്തവന്റെ വായിൽ തുപ്പുന്നാണ് പരിപാടി എന്നുണ്ടെങ്കിൽ ഇവൻ സ്വന്തമായി പാലെടുത്ത് സ്വന്തം മോന്തയ്ക്ക് ചീറ്റിക്കും. അയ്യോ, ആ പാല് വീഴുന്ന കണ്ടോ, വരുന്നടാ, റൊമാന്റിക് വരുന്നടാ. ചോദിക്കാതിരിക്കാൻ പറ്റാത്തോണ്ട് ചോദിക്കുക, ഇത്ര അളിഞ്ഞ കോൺസെപ്റ്റ് എവിടുന്ന് കിട്ടുന്നടാ? രാവിലെ തന്നെ മിൽമയിൽ നിന്ന് ഒരുപാട് പാലും മേടിച്ചവൻ ഇറക്കും, എന്നിട്ട് ചീറ്റിയുടെ പരിപാടി, പിള്ളേര് വാട്ടർ കണ്ടിനകത്ത് വെള്ളം നിറച്ച് വെടിവെക്കുന്ന പോലെ. പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ തന്നെ നാടിന് അഭിമാനവും വീട്ടുകാർക്ക് അപമാനമായിട്ടുള്ള വേറെ കുറെ സംഭാവനകൾ റീൽസിനകത്തുണ്ട്. അപ്പൊ നമുക്ക് അതൊന്ന് നോക്കാം. ഓ, കണ്ണു കാണാത്ത ഒരുത്തനെ കൊണ്ട് ഉരുത്തി വരുന്നുണ്ട്, പെട്ടെന്നാണ് ഉരുത്തി ഇടിച്ച് തെറിപ്പിക്കുന്നു, ഉടനെ മറ്റവള് കയറി ഫ്രണ്ടിൽ നിൽക്കുന്നു, അടി വാങ്ങിക്കുന്നു, സോറി പറയുന്നു. ഇതിനകത്ത് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തെന്നറിയോ, ഈ സൗണ്ട് കേട്ടിട്ട് കണ്ണ് കാണാൻ മേലത്തോം വരെ എവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്താ മോളെ സംഭവം. എന്റെ പൊന്നടയെ ഒന്ന് അറിയാതെ തട്ടിയതിന് ഇങ്ങനെ കയറി തല്ലേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ? ഉണ്ടോ? ഉണ്ട്, ആവശ്യമുണ്ട്. എന്നാലല്ലേ ഇതുപോലെയുള്ള നന്മയോളീസിനെ കാണിക്കാൻ പറ്റത്തുള്ളൂ. റീൽസിൽ ഇപ്പോഴും നന്മയോളീസിന് നല്ല മാർക്കറ്റാ. ലോജിക്, ലോജിക്, ലോജിക്. ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. ഐ അവോയ്ഡ്. അത് പിന്നെ ഞങ്ങൾക്ക് പണ്ടേ അറിയാലോ, ലോജിക്ക് നിങ്ങൾക്ക് പണ്ടേ ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ. അപ്പൊ അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് നന്മയോളിനെയല്ല, നന്മയോളിയെ പോലെ തന്നെ റീൽസിനത് നല്ല മാർക്കറ്റുള്ള വേറൊരു സാധനമാണ്, കലിപ്പൻ. എന്തോന്നടേ ഇത്? ഇപ്പൊ മനസ്സിലായി ഇവൻ എന്താണ് മാഗി തിന്നാൻ കൊടുക്കുന്നെന്നുള്ള കാര്യം. മിക്കവാറും വായി പല്ലൊന്നും കാണത്തില്ല, ഇവൻ അടിച്ചടിച്ച് വായിലെ പല്ല് പിഴം പോയി കാണും. ആദ്യം പൊറോട്ടയും ബീഫും കഴിച്ചുകൊണ്ടിരുന്ന ആളാ, ഇപ്പൊ ചവയ്ക്കാൻ മേലാത്ത കാരണം മാഗിയിലേക്ക് എത്തി. ഇനിയാണ് ഇതിനകത്ത് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള പാർട്ട് വരുന്നത്. ഈ കലിപ്പന്റെയും കാന്താരിയുടെ അടിയും പിടിയൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ പോയിട്ടുള്ള ഒരു വീഡിയോ കോള് നമുക്കൊന്ന് കാണാം. കണ്ടില്ലേ, ഇതാണ് കലിപ്പന്റെ യഥാർത്ഥ കാന്താരി. അടിച്ചടിച്ച് ഒരു സൈഡിലെ പല്ല് മുഴുവൻ കുഴിഞ്ഞു പോയാലും കുഴപ്പമില്ല, കലിപ്പന്റെ സ്നേഹവും കേറിങ്ങും എനിക്ക് കിട്ടിയാൽ മതി, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ഏട്ടയ്യെ നോക്കി. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും കണ്ടന്റ് സജഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്റെ ഇൻസ്റ്റാഗ്രാം ഐഡി ഞാൻ താഴെ കൊടുത്തേക്കാം. എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങളുടെ എന്തെങ്കിലും കണ്ടന്റ് കണ്ണിൽ പെടുകയാണെങ്കിൽ അങ്ങോട്ട് അയച്ചാൽ മതി, നമ്മുടെ പുതിയ വീഡിയോയിലെ കണ്ടന്റ്സ് ഒക്കെ ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ.